സ്റ്റോറി ടെല്ലറിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 8-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റ് ആയ ഹ്യൂസ് ആൻഡ് വ്യൂസിലെ 1-ാമത്തെ ചാപ്റ്ററായ ദ മിസ്റ്റീരിയസ് പിക്ചർ ആണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അതിന്റെ ബാക്കിയാണ്. നൗ ടിൽ ദ മെയിൻ ക്യാരക്ടർ ടിൽ ഈസ് ഇൻസൈഡ് ദ പാലസ് ഇൻ ഫ്രണ്ട് ഓഫ് ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ആൻഡ് ടിൽ ബിക്കെയിം ദ കോർട്ട് പെയിന്റർ ആൻഡ് ടിൽ ടോൾഡ് ടു king he was very hungry. Okay, രാജാവ് അങ്ങനെ രാജാവിനോട് പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്, എൻ്റെ ഐ ഹാഡ് എ പെറ്റ് അനിമൽ ഹു ഇസ് ദാറ്റ് ഡോഗി ജഫ്, അവൻ ആവശ്യമുള്ള ആഹാരം കഴിച്ചു, മുള്ളും ഇലകളൊക്കെ തിന്നു, പക്ഷെ ഞാൻ പട്ടിണിയാണ് എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു. ഞാൻ അടുത്ത ഭാഗം വായിക്കാം, അടുത്ത പാരഗ്രാഫ് വായിക്കാം, നോക്കിയിരിക്കും. അടുത്ത പാരഗ്രാഫ് വായിക്കാം. ആർച്ച്ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്, വെൽ മൈ ഡിയർ ഫെലോ, You will certainly have something more solid than dreams to feed on. But where is your donkey? ഇപ്പോൾ അടുത്ത ഭാഗത്ത് പറയുന്ന ആർച്ച്ഡ്യൂക്ക് സ്മൈൽഡ്, ടില്ലിൻ്റെ സംസാരം കേട്ട് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു, വെൽ മൈ ഡിയർ ഫെലോ, പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ട ടില്ലെ, കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. You will certainly have something more solid than dreams to feed on. സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ആഹാരം നിനക്ക് ഞാൻ തരും. സ്വപ്നത്തിൽ കണ്ടതൊന്നുമല്ല, അതിനേക്കാൾ ഏറെ ആഹാരം ഞാൻ നിനക്ക് ഇവിടെ നിന്ന് തരും. ബട്ട് വെർ ഈസ് യുവർ ഡോങ്കി, എവിടെ നിൻ്റെ ആ കഴുത, എവിടെ എവിടെ നിൻ്റെ കഴുത എന്ന് ആര് ചോദിച്ചു? ആർച്ച്ഡ്യൂക്ക് ചോദിച്ചു. അടുത്ത പാരഗ്രാഫ്, ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദ പാലസ്. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Till. The Archduke immediately ordered the donkey to be taken care of, and he added, treat it like one of my own animals. Angane evide, where is your donkey? നീ പറഞ്ഞ ആ ഡോങ്കി എവിടെയെന്ന് ആർച്ച്ഡ്യൂക്ക് ചോദിച്ചു. പറയും, ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ദ പാലസ്, ഓപ്പോസിറ്റ് ഓഫ് ദ പാലസ്, ഞാൻ കൊട്ടാരത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവനെ നിർത്തിയിരിക്കുകയാണ്. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ, എനിക്ക് അങ്ങയോട് ഗ്രേറ്റ്ഫുൾ മീൻസ് നന്ദിയുള്ളവനായിരിക്കും, ഞാൻ നന്ദിയുള്ളവനായിരിക്കും. എങ്ങനെ? ഇഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ, ലുക്ക്ഡ് ആഫ്റ്റർ മീൻസ് പരിചരിക്കുക, അവനെയും കൂടെ പരിചരിച്ചാൽ, കൊട്ടാരത്തിനകത്ത് കയറി അവനെയും കൂടെ പരിചരിച്ചാൽ, അവനെയും കൂടെ നോക്കിയാൽ ഞാൻ അങ്ങയോട് വളരെയധികം തൃപ്തനുള്ളവനായിരിക്കും, നന്ദിയുള്ളവനായിരിക്കും. ഹി നീഡ് എ ലിറ്റിൽ ഫോഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്. അവന് ഹി നീഡ് എ ലിറ്റിൽ മീൻസ് കുറച്ച്, ലിറ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ വെള്ളമില്ല, എ ലിറ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം. അവനെ കുറച്ച് ഫോഡർ, ആഹാരവും ലോഡ്ജിങ്, താമസിക്കാൻ ഒരു ഏതെങ്കിലും സ്ഥലവും മതി അറ്റ് നൈറ്റ്. അവന് വേറൊന്നും വേണ്ട, കുറച്ച് ആഹാരം, കുറച്ച് താമസിക്കുക, ഒരു സൗകര്യം ഇത്ര മാത്രം മതി. സെഡ് ടിൽ, ടിൽ ആരോട് പറഞ്ഞു? രാജാവിനോട് പറഞ്ഞു. ദ ആർച്ച്ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി ഓർഡർ, കേട്ട പാതി കേൾക്കാത്ത പാതി രാജാവ് ഓർഡർ ചെയ്തു, ദ ഡോഗി ടു ബി ടേക്കൺ കെയർ. ആരവിടെ? ടില്ലിന്റെ ഡോഗിയെ വേഗം പരിചരിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ആൻഡ് ഹി ആഡ്, ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ അനിമൽസ്, കൊട്ടാരത്തിലെ മറ്റ് മൃഗങ്ങളെ പോലെ, കൊട്ടാരത്തിൽ ധാരാളം മൃഗങ്ങളുണ്ടാവും, ആ മൃഗങ്ങളെ പോലെ തന്നെ ആരെയും പരിചരിക്കുക, ടില്ലിന്റെ ജഫിനെയും പരിചരിക്കുക എന്ന് ആര് ഓർഡർ ചെയ്തു? രാജാവ്. രാജാവിന്റെ ഓർഡർ ആയ പിന്നെ അനുസരിച്ചേ പറ്റൂ, അതിന് തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ രാജാവ് ഓർഡർ ചെയ്തു. എന്ത് ചെയ്യുക? ജഫിന്റെ ഡോങ്കിയെ, നമ്മുടെ അനിമൽസിനെ പോലെ, കൊട്ടാരത്തിൽ അനിമൽസ് മീൻസ് പശുക്കൾ കാണും, ആന കാണും, കുതിര, അങ്ങനെ ഒരുപാട് അനിമൽസ് കാണാം, അതിനെ പോലെ എന്ത് ചെയ്യുക? അവനെയും എന്ത് ട്രീറ്റ് ചെയ്യുക എന്ന് രാജാവ് ഓർഡർ ചെയ്തു. അങ്ങനെ അതുപോലെ കൊട്ടാരത്തിലുള്ള ബാക്കിയുള്ള ഭടന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ജഫിനകത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം, അത് ചർച്ച ചെയ്യാം. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. ദ ടേബിൾ വെയർ ലോഡഡ് വിത്ത് എവരി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. The courtiers stuffed themselves with the choicest dishes. The Archduke made Till eat and drink until his stomach was about to burst. The Archduke too ate heartily.
His face was flushed with drink, but he seemed lost in thought. He suddenly looked up and said loudly, "Our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. It is sad to think of death. We do not know when God will think fit to summon us, but our portrait should be painted." For long, Tamasiyade, supper was served. Supper means attaram, ratriyona attaram. Served, and it was like a wedding feast. Wedding feast means ഒരു കല്യാണ സദ്യ പോലെ. ഒരുപാട് കറികളും ആഹാരവും ആഹാര സാധനങ്ങളുമായി ആയിരുന്നു അവിടുത്തെ വെഡിംഗ് ഫീസ്റ്റ് പോലെ ആയിരുന്നു എന്തെന്ന് സപ്പർ. The table were stuffed with, loaded with every kind of food and drink. എല്ലാത്തരം ആഹാരങ്ങളും എല്ലാത്തരം ആഹാര സാധനങ്ങളും ആ ടേബിളിൽ നിറയപ്പെട്ടു. ആൻഡ് ഡ്രിങ്ക്, ഡ്രിങ്ക് മീൻസ് മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിറയപ്പെട്ടു. ആ കൊട്ടാരത്തിൻ്റെ ആ ടേബിളിൽ നിറയപ്പെട്ടു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വൈൻ, വൈൻ എന്തുപോലെ ഒഴുകി, വെള്ളം പോലെ ഒഴുകി, മീൻസ് ധാരാളം വൈനുകൾ. The courtiers stuffed themselves with the choicest dishes. Courtiers, കൊട്ടാരത്തിലുള്ള ആൾക്കാർ, കോട്ടേഴ്സ്, സദസ്യർ, അവരൊക്കെ സ്റ്റഫ്ഡ് ദംസഫ് നിറച്ചു വയറൊക്കെ ആവശ്യമുള്ള ആഹാരങ്ങൾ. ആഹാരം കണ്ടപ്പോൾ എല്ലാ ആഹാരം അങ്ങനെയാണല്ലോ, ആഹാരം വയറ് പൊട്ടുന്ന രീതിയിൽ എല്ലാവരും കഴിക്കണം. അവർ സ്റ്റഫ് ചെയ്തു നിറച്ചു. ദ ആർച്ച്ഡ്യൂക്ക് മേഡ് ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് ഹിസ് സ്റ്റൊമക്ക് വാസ് അബൌട്ട് ടു ബ്രസ്റ്റ്. ആർച്ച് ഡ്യൂക്ക് ആരെ ഫോഴ്സ് ചെലുത്തിക്കൊണ്ടിരുന്നു, ടില്ലിനെ, തിന്നടാ തിന്ന് തിന്ന്. ടില്ലിൻ്റെ വയറ് പൊട്ടുന്നത് വരെ ആഹാരം നിർബന്ധിച്ച് ആരെ കൊണ്ട് കഴിപ്പിച്ചു, ടില്ലിനെ കൊണ്ട് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് കഴിപ്പിച്ചു. രാജാവ് ഭയങ്കര സന്തോഷം, അവൻ്റെ ആഹാരം കാണുന്ന തീറ്റി കണ്ടപ്പോൾ, ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. രാജാവ് ഇവനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരുപാട് ആഹാരങ്ങൾ കൊടുത്തു, ഏകദേശം വയറ് പൊട്ടാതായി. ആർച്ച് ഡ്യൂക്ക് ടു ഏറ്റ് ഹേർട്ടിലി. രാജാവ് വളരെ തൃപ്തിയോടുകൂടി ആഹാരം കഴിച്ചു. ഹേർട്ടിലി മീൻസ് ആഹാരം നല്ലപോലെ ആരും കഴിച്ചു, രാജാവും കഴിച്ചു. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. ഡ്രിങ്ക്, ഡ്രിങ്ക് മീൻസ് മദ്യം കുടിച്ച് അയാളുടെ മുഖമൊക്കെ പ്രസന്നമായി, അല്ലെങ്കിൽ ചുമന്നതൊടുത്തു, സന്തോഷമായി. മദ്യം കുടിച്ചപ്പോൾ രാജാവിൻ്റെ ഏകദേശം സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ രാജാവ് ചിരിക്കാനൊക്കെ തുടങ്ങി. ബട്ട് ഹി സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്സ്. ചിന്തകൾ, ലോസ്റ്റ് ഇൻ തോട്ട്സ് മീൻസ് ചിന്തകളൊക്കെ മാറിപ്പോകുന്നു. ഏകദേശം ഓർമ്മയൊക്കെ ഏകദേശം, കാരണം നമ്മുടെ ഈ തലച്ചോറിനെയാണ് മദ്യം ബാധിക്കുന്നത്. ഓക്കെ, തലച്ചോറ് വഹിക്കുമ്പോൾ നമ്മുടെ സ്ഥലകാല ബോധമൊക്കെ പോകും. രാജാവൻ എവിടെ നിൽക്കുന്നു എന്താണെന്നും അറിയാൻ വയ്യ. പിന്നെ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല, ചെയ്യുന്ന എന്താണെന്ന് അറിയത്തില്ല. ഈ മദ്യം കുടിച്ചാലൊക്കെ ഹി സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡിലി. എന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം തല ഉയർത്തി, സഡൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡിലി, ഉച്ചത്തിൽ പറഞ്ഞു, അവർ കോട്ട് പെയിന്റർ മസ്റ്റ് പെയിന്റ് അവർ പോർട്രേറ്റ്. അവർ കോട്ട് പെയിന്റർ ആരാണ് ഇപ്പോഴത്തെ കോട്ട്, ഹു ഈസ് ദ കോട്ട് പെയിന്റർ നൗ, ടിൽ ഇസ് ദ കോട്ട് പെയിന്റർ. Our court painter must paint our portrait. നമ്മുടെ ഛായാചിത്രം, പോർട്രേറ്റ് മീൻസ് ഫുൾ ഛായാചിത്രം. പണ്ട് കാലത്ത് നിന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പോലെ എന്താ പോർട്രേറ്റ് ആണ്. അപ്പോൾ ഒരു രാജാവിനെ അവിടെ ഇരുത്തി, അപ്പം വരയ്ക്കേണ്ടാണെന്ന് ഇരുത്തിയിട്ട് അയാളുടെ ചിത്രം ഫുള്ളായിട്ട് വരയ്ക്കുന്നതിന് പോർട്രേറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഛായാചിത്രം, പോർട്രേറ്റ് മസ്റ്റ് പെയിൻറ്റ്, തീർച്ചയായിട്ടും വരയ്ക്കണം. സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലിവിങ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്. തൻ്റെ പിന്തുടർച്ചക്കാർ, തനിക്ക് ശേഷം ഭരിക്കുന്നവർക്ക് എൻ്റെ ഓർമ്മ നിലനിൽക്കുവാൻ വേണ്ടി, ഞാനെന്ന രാജാവിൻ്റെ ഓർമ്മ നിലനിൽക്കുവാൻ വേണ്ടി അതെന്ത് ചെയ്യണം, ഭിത്തിയിൽ തൂക്കണം, എന്നെ കാണണം, എൻ്റെ പിന്തുടർച്ചക്കാർ, എനിക്ക് ശേഷം ഭരിക്കുന്നവൻ എന്നെ അറിയാൻ വേണ്ടി എൻ്റെ ഛായാചിത്രം വരയ്ക്കേണ്ടതായിട്ടുണ്ട്. വി ടു ഹാവ് ടു ടേക്ക് അവർ പ്ലേസ് ഇൻ ഹിസ്റ്ററി അലോങ് വിത്ത് അവർ നോബൽ ആൻസിസ്റ്റേഴ്സ് ഹൂസ് പെയിൻറ് പോർട്രേറ്റ് അഡോൺ ദീസ് വാൾസ്. അപ്പോൾ തന്നെ എൻ്റെ ആൻസിസ്റ്റേഴ്സ്, ആൻസിസ്റ്റർ മീൻസ് പൂർവികർ, തൻ്റെ പൂർവികളുടെ ഫോട്ടോ ഈ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ, അവരുടെ ഓർമ്മകൾ നിൽക്കുന്നത് പോലെ എൻ്റെയും ചിത്രം വരച്ച് ഈ ഭിത്തിയിൽ തൂക്കണം. അവരോടൊപ്പം, എൻ്റെ പൂർവികരോടൊപ്പം അവിടെ ചിത്രം തൂക്കുക എന്ന്, എന്തിനു വേണ്ടി, എൻ്റെ ഡിസെൻഡൻസിന്, എൻ്റെ പിന്തുടർച്ചക്കാർക്ക് കാണുവാനും അറിയുവാനും വേണ്ടി. ഓക്കെ, അതുകൊണ്ട് സോ അവർ കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് മൈ പോർട്രേറ്റ്.
ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത് മരണത്തെ മരണം മരണത്തെ പറ്റി ചിന്തിക്കുക വിഷമമുള്ള കാര്യമാണ് ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത് വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ടു ഫിറ്റ് ടു സമണസ് ഗോഡ് ദൈവം എപ്പോഴാണ് എന്നെ കൽപ്പിക്കുന്നത് എന്നോട് വരാൻ കൽപ്പിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല സമൺ മീൻസ് കൽപ്പിക്കുക അരുൾ ചെയ്യുക ദൈവം എപ്പോഴാണ് എന്നെ വിളിക്കുന്നത് ദൈവം വിളിക്കുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് മരിച്ചു പോവുക മരണം എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിന്റഡ് അതുകൊണ്ട് എൻ്റെ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻ്റ് തീർച്ചയായിട്ടും വരയ്ക്കപ്പെടണം വരച്ചിരിക്കണം എന്തിനു വേണ്ടിയാണ് എൻ്റെ പിന്തുടർച്ചക്കാർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ രാജാവ് ഉണ്ടായിരുന്നുവെന്ന് എൻ്റെ പിന്തുടർച്ചക്കാർ അറിയാൻ വേണ്ടി എൻ്റെ ആൻസിസ്റ്റേഴ്സിനൊപ്പം എൻ്റെ ഡിസൻഡൻസ് കാണുവാൻ വേണ്ടി ആൻസിസ്റ്റർ മീൻസ് പൂർവികരോടൊപ്പം അവരുടെ ഫോട്ടോകൾ ഈ ഭിത്തിക്ക് അലങ്കാരമാകുന്നത് പോലെ എൻ്റെ ഫോട്ടോയും അവരോടൊപ്പം വരച്ച് തൂക്കണം എങ്കിൽ എൻ്റെ പിന്തുടർച്ചക്കാർ അറിയൂ എന്ന് ആര് പറഞ്ഞു രാജാവ് പറഞ്ഞു രാജാവ് പറഞ്ഞ കാര്യം ഇതാണ് രാജാവിൻ്റെ എന്ത് വരയ്ക്കണം പോർട്രേറ്റ് ഫുൾ പോർട്രേറ്റ് പോർട്രേറ്റ് വരയ്ക്കണം ആര് വരയ്ക്കണം ടിൽ വരയ്ക്കണമെന്ന് പറഞ്ഞു ഓക്കെ The king ordered his portrait should be painted. നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ബാറ്റൻബർഗ് പറഞ്ഞു തൻ്റെ പോർട്രേറ്റ് ഛായാചിത്രം എന്ത് ചെയ്യണം വരയ്ക്കണമെന്ന് പറഞ്ഞു അല്ലേ ദെൻ ടിൽ ക്വിക്കിലി റിപ്ലൈഡ് പെട്ടെന്ന് തന്നെ ടിൽ മറുപടി പറഞ്ഞു യുവർ ലോർഡ്ഷിപ്പ് സ്ലൈറ്റസ്റ്റ് വിഷ് ഇസ് ടു മീ കമാൻഡ് അങ്ങയുടെ ചെറിയൊരാഗ്രഹം ചെറിയൊരു നേരിയ ആഗ്രഹം പോലും എന്നോടുള്ള എന്താണ് ആജ്ഞയാണ് അങ്ങക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ആജ്ഞാപിക്കാം അങ്ങയുടെ ചെറിയൊരാഗ്രഹം പോലും എനിക്ക് ആജ്ഞയാണ് ഓൾ ദ സെയിം ഐ ഡു ഫീൽ റാദർ അൺഹാപ്പി അബൌട്ട് പെയിന്റിങ് യുവർ ലോർഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ് പിന്നെ എനിക്കൊരു അൺഹാപ്പി ആയിട്ടുള്ള കാര്യമുണ്ട് കാരണം അങ്ങയുടെ മാത്രം ചിത്രം വരയ്ക്കുന്നതിൽ അങ്ങയുടെ മാത്രം പോർട്രേറ്റ് വരയ്ക്കുന്നതിൽ എനിക്ക് അല്പം വിഷമമുണ്ട് അത് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം അങ്ങയുടെ ചിത്രം മാത്രം അങ്ങയുടെ ഒറ്റ സിംഗിൾ പോർട്രേറ്റ് വരയ്ക്കുന്നതിൽ എനിക്കെന്തുണ്ട് വിഷമമുണ്ട് എന്ന് പറയുന്നത് Is it not terrible to think of your lordship being lonely for ever and ever? ഒന്ന് ചിന്തിച്ചു നോക്കിയേ എക്കാലവും അങ്ങ് ഈ പോർട്രേറ്റിൽ ഒറ്റയ്ക്കിരിക്കണം അങ്ങയുടെ പോർട്രേറ്റ് വരച്ചാൽ എക്കാലവും അങ്ങ് ഒറ്റയ്ക്ക് മാത്രമേ എന്തിൽ കാണൂ ഈ ചിത്രത്തിൽ കാണുള്ളൂ കാലങ്ങളോളം അങ്ങ് ഒറ്റയ്ക്ക് മാത്രമേ കാണുകയുള്ളൂ Don't you think, ladies and gentlemen, that Highness should be accompanied at least by Her Highness, Her Ladies, the Noble Generals, and captains who adorn this court ഒന്ന് ഓർത്തു നോക്കിയേ അങ്ങയുടെ ചിത്രത്തിനോടൊപ്പം അങ്ങയുടെ രാജ്ഞിമാരുടെ ചിത്രം ഈ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരുടെ വീരനായകന്മാരുടെ പടയാളികളുടെ മന്ത്രിമാരുടെയൊക്കെ ചിത്രങ്ങൾ ഒരുമിച്ച് വരച്ച ഒരു ഫുൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോലെ വരച്ചാൽ എങ്ങനെയുണ്ടാവും അങ്ങയുടെ ഒറ്റയ്ക്കുള്ള ചിത്രം വരയ്ക്കുമ്പോൾ അങ്ങ് മാത്രമേ കാലത്തും ഉണ്ടാവും അങ്ങയോടൊപ്പം അങ്ങയുടെ രാജ്ഞി പിന്നെ പടനായകന്മാർ ക്യാപ്റ്റൻസ് ഈ കൊട്ടാരത്തിൻ്റെ ഐശ്വര്യമായി നിൽക്കുന്ന എല്ലാവരെയും കൂടെ ചേർത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ വരച്ചാൽ എങ്ങനെയായിരിക്കും അതാണ് എൻ്റെ ഐഡിയ എന്ന് ടൈൽ രാജാവിനോട് പറഞ്ഞു എ കോട്ട് ലൈക്ക് ദിസ് ഹാസ് ഫ്യൂ റൈവൽസ് ഇൻ സ്പ്ലണ്ടർ ലവ്ലിനെസ് ആൻഡ് ഷിവൾറി ഇതുപോലുള്ളൊരു കൊട്ടാരം ഇതുപോലെയുള്ള ഒരു രാജസദസ് എന്ന് വളരെ മഹത്തരമാണ് സ്പ്ലണ്ടറാണ് മഹത്തരമാണ് ലൗലിനെസ് അഴകേറിയതാണ് ആൻഡ് ഷിവറി വീരമുള്ളതാണ് വീരം ഇങ്ങനെയുള്ള ഒരു അപൂർവമായ ഒരു രാജസദസ് ഞാൻ കണ്ടു ഞാൻ ഒരുപാട് രാജസദസ്സുകളിൽ പോയിട്ടുണ്ട് ഒരു അപൂർവമായ ഒരു രാജസദസ്സാണ് ഇത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സച്ച് വോൾവോർ ആൻഡ് ബ്യൂട്ടി ഐ വിൽ മേക്ക് മൈ ലോർഡ് ആൻഡ് ലേഡി ഷൈൻ ഫോർത്ത് ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലന്തേൺസ് ഞാൻ അങ്ങയെയും അങ്ങയുടെ ഭാര്യയെയും വളരെ തിളക്കമുള്ളതായിട്ടും വരയ്ക്കും ചുറ്റാതെ നിൽക്കുന്നവരെ അല്പം ഡിമ്മായിട്ടും വരയ്ക്കും അതായത് ചന്ദ്രൻ്റെ അടുത്ത് പ്രാന്തൽ വിളക്ക് പോലെയാകും മറ്റുള്ളവർ രാജാവും രാജ്ഞിയും വളരെ തിളങ്ങി നിൽക്കും എൻ്റെ ചിത്രത്തിൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ആരെ കാണിക്കും രാജാവിനെയും രാജ്ഞിയെയും ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ എന്ത് ചെയ്യും ഒന്നും ഡിമ്മാക്കി കാണിക്കും എന്തുപോലെ ചന്ദ്രൻ്റെ അടുത്ത് എന്ത് നിൽക്കുന്നത് പോലെ ലന്തൻ മീൻസ് റാന്തൽ വിളക്ക് പോലെ തോന്നും അപ്പോഴേ അങ്ങ് എപ്പോഴും നല്ല ശോഭയോടുകൂടി അങ്ങും ഭാര്യയും ശോഭയോടുകൂടി നിൽക്കും ബാക്കിയുള്ളവർ എന്തായിട്ട് നിൽക്കും ഡിമ്മായിട്ടും നല്ല പ്രതാപത്തോടുകൂടി അങ്ങ് ഞാൻ വരച്ചതാണ് എങ്ങനെ ഒറ്റയ്ക്ക് വരയ്ക്കുമ്പോൾ അങ്ങ് ഒറ്റയ്ക്കാണ് എക്കാലത്തും ഉണ്ടാകുന്നത് അങ്ങയോടൊപ്പം അങ്ങയുടെ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥരെയും രാജ്ഞിമാരെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ വരയ്ക്കാമെന്ന് ടൈൽ ആരോട് അഭ്യർത്ഥിക്കുന്നു രാജാവിനോട് അഭ്യർത്ഥിക്കുന്നു Seventh paragraph. The architect thought that it was a good idea. Well, my dear friend,
Your painting will be a great piece of art. What reward do you expect for it? 100 pieces of gold. You can pay me now or later, just as you please. Here are the 100 pieces of gold in advance, said the Archduke, giving him gold. അങ്ങനെ ആർച്ച്ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഐഡിയ ടില്ലിൻ്റെ ഐഡിയ കുറച്ചു നേരം ആർച്ച്ഡ്യൂക്ക് ഓർത്തു അത് പറഞ്ഞ് കൊള്ളാമല്ലോ ഈ ഐഡിയ എന്തായാലും കൊള്ളാം മറ്റാ പറഞ്ഞ ഒറ്റയ്ക്ക് കാലാകാലങ്ങളോ ഒറ്റയ്ക്ക് ഇതാകുമ്പോൾ എല്ലാവരും കൂടെ കാണിച്ചു ഞാൻ ഭാര്യയും അല്ല ഷൈനായിട്ട് നിൽക്കും ബാക്കിയുള്ളവർ മോശമാണ് ഇപ്പോൾ കാണുന്നതിന് പറയും നല്ലൊരു മഹാരാജാവ് എന്ന് അതിൻ്റെ ആൻസിസ്റ്റേഴ്സ് പറയുകയും ചെയ്യും ശരിയാ അത് ഐഡിയ ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ ടിൽസ് ഐഡിയ വാസ് വെരി ഗുഡ് ഹു തോട്ട് The Archduke thought, Well, my dear friend, your painting will be a great piece of art. Ninte painting valare mahattaramayirikkum. Nee varaikkunna painting valare mahattaramayirikkum. What reward do you expect for it? What reward? Enthu prathiphalamaanu? Prathiphalamaanu nee enne ninnum aagrahikkunnathu? Idu varaikkunnathinodoppam. Idu varichu kayumbo nee enthu prathiphalamaanu aagrahikkunnathu? A 100 pieces of gold enikku vendathu 100 ponnaanayangal. 100 പൊൻ കട്ടികൾ വേണം യു ക്യാൻ പേ മീ നൗ നിങ്ങൾക്ക് ഇപ്പോൾ തരാം ഓർ ലേറ്റർ ജസ്റ്റ് ആസ് യു പ്ലീസ് താമസിച്ച് ഇത് കഴിഞ്ഞിട്ടായാലും അങ്ങക്ക് തോന്നുന്ന സമയത്ത് എനിക്ക് എന്ത് തരാം 100 പൊൻ നാണയങ്ങൾ അല്ലെങ്കിൽ പൊൺകട്ടികൾ തരാം അപ്പം എനിക്ക് വേണ്ടത് 100 പൊൻ നാണയങ്ങളാണ് അത് അങ്ങക്ക് ഇപ്പോൾ തരാം അല്ലെങ്കിൽ പടം വരച്ച ശേഷം അങ്ങക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് തരാം ഹിയർ ആർ ദ 100 pieces ഓഫ് ഗോൾഡ് ഇൻ അഡ്വാൻസ് അപ്പോൾ രാജാക്കന്മാർക്ക് അതിൽ നിന്ന് രാജാക്കന്മാർക്ക് സന്തോഷമാകുമ്പോൾ തൻ്റെ കൂടെ ഉള്ളവരെല്ലാം സന്തോഷിപ്പിക്കും ഓക്കെ രാജാവ് അപ്പോഴും തന്നെ എന്ത് തുടങ്ങി ഹിയർ ഹിയർ പിടിച്ചോ ഹിയർ ആർ ദ 100 pieces ഓഫ് ഗോൾഡ് ഇൻ അഡ്വാൻസ് എന്നാ അഡ്വാൻസ് ആയിട്ട് തന്നെ നിനക്ക് 100 അല്ല 200 ഞാൻ തരും എന്നാ അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി തന്നെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു സെഡ് ദ ആർച്ച്ഡ്യൂക്ക് ഗേവിങ് ഹിം ദ ഗോൾഡ് സ്വർണം കൊടുത്തുകൊണ്ട് എന്നാ പിടിച്ചോ 100 ഇപ്പോൾ തന്നെ പിടിച്ചോ അഡ്വാൻസ് ആയിട്ട് തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് രാജാവിന് എന്ത് കിട്ടിയാൽ മതി പടം വരച്ച് കിട്ടിയാൽ മതി അത്രയ്ക്ക് സന്തോഷമായി ഓക്കെ അനന്തര നെക്സ്റ്റ് ഡേ ടിൽ ആസ്ക്ഡ് ദ ആർച്ച്ഡ്യൂക്ക് അടുത്ത ദിവസമായപ്പോൾ ടിൽ പറഞ്ഞു ആർച്ച്ഡ്യൂക്കിനോട് പറഞ്ഞു ഐ വോണ്ട് ടു സീ ഓൾ ദ കോർട്ടിയേഴ്സ് ഹു വെയർ ടു ബി പെയിന്റഡ് അലോങ് വിത്ത് കിങ് രാജാവിനോടൊപ്പം നിന്ന് ചിത്രം വരയ്ക്കേണ്ട ആരൊക്കെയാണ് അവരെ എനിക്കൊന്ന് കാണണം എന്ന് ടിൽ രാജാവിനോട് പറഞ്ഞു കാരണം വെച്ചാൽ ഓരോരുത്തരെ കണ്ട് അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാനായിട്ട് ചിത്രം വരയ്ക്കാനുള്ളത് അപ്പോൾ ആ പ്രത്യേകതകൾ അറിയണം അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് ഓർഡർ ചെയ്തു ഓരോരുത്തരായിട്ട് വന്ന് ആരെ കാണാൻ ടില്ലിനെ കാണാൻ ദേ കെയിം ആൻഡ് സാ ഹിം 1 by 1 അങ്ങനെ ഓരോരുത്തരായി രാജാവിൻ്റെ കൂടെ നിന്ന് പടം വരയ്ക്കേണ്ട വ്യക്തികൾ ഓരോരുത്തരായിട്ട് ആരെ വന്ന് കാണാൻ തുടങ്ങി ടിന്നിനെ കാണാൻ തുടങ്ങി ദ ഫസ്റ്റ് ടു കെയിം വാസ് ദ കമാൻഡർ ഇൻ ചീഫ് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ആദ്യം വന്നത് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ഓഫ് ദ ആർമി പട്ടാളത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ഹി വാസ് എ ഷോർട്ട് ഫാറ്റ് ബാൾഡ് മാൻ വിത്ത് എനോർമസ് പൗച്ച് പൊക്കം കുറഞ്ഞാണ് ഷോർട്ട് ഒപ്പം ദ ഷോർട്ട് ആൻഡ് ഫാറ്റ് പൊണ്ണൻ തടിയൻ ബാൾഡ് മാൻ മീൻസ് കഷണ്ടി തല മുടിയൊന്നുമില്ല കഷണ്ടി തലയിൽ ആൻഡ് വിത്ത് എനോർമസ് പൗച്ച് വലിയൊരു കൊടവയർ സൈന്യാധിപനാണ് കമാൻഡർ ഇൻ ചീഫാണ് എൻ്റെ രൂപം പൊക്കം കുറഞ്ഞ ആളാണ് തടിച്ച ആളാണ് ഒപ്പം തന്നെ എന്താണ് വലിയ വയറ് മുട്ടത്തലയൊക്കെ ആയിട്ടുള്ള ആൾ വന്നു എന്ന് പറഞ്ഞു പൗച്ച് ഹി വിസ്പേർഡ് ഇൻ ടൈൽസ് ഇയർ അവൻ മറ്റാരും കേൾക്കാതെ ടൈലിൻ്റെ കാതുകളിൽ മന്ത്രിച്ചു When you paint my picture, remember, you are to make me look handsome. നിങ്ങൾ എൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ എന്നെ എന്താക്കുക ഹാൻസം സുന്ദരനാക്കി വരയ്ക്കുക ഇതുപോലെ മുട്ടത്തലയൊന്നും കാണല് എന്നെ സുന്ദരനാക്കി വരയ്ക്കണം ഹാൻസമാക്കി വരയ്ക്കുക ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ് എൻ്റെ വയറുണ്ട് അത്രയും വലിയ വയറ് അതൊക്കെ ഫ്ലാറ്റ് ആക്കുക സിക്സ് പാക്ക് ആക്കുക ഫ്ലാറ്റ് ആക്കി വരയ്ക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യും ഐ വിൽ ഹാവ് യു ഹാങ്ഡ് അല്ലെങ്കിൽ നിന്നെ ഞാൻ കെട്ടിത്തൂക്കും കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഞാൻ നിന്നെ കെട്ടിത്തൂക്കും ഇങ്ങനെയൊന്നും വരച്ച് വെച്ചില്ലെങ്കിൽ എന്നെ സുന്ദരനാക്കില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എൻ്റെ വയറൊക്കെ ചെറുതാക്കി ഫ്ലാറ്റ് ആക്കില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും റിമെമ്പർ ഐ വാസ് വോൺസ് എ വെരി ഹാൻഡ്സം സോൾജിയർ ഓർക്കുക ഒരിക്കൽ
പണ്ടൊരിക്കൽ ഞാൻ നല്ല ഹാൻഡ്സം ആയിട്ടുള്ള സുന്ദരനായിട്ടുള്ള സോൾജിയറാണ്. അപ്പോൾ ഇനിയുള്ള ആൾക്കാർ കാണുമ്പോൾ എന്നെ അതേപോലെ സൗന്ദര്യത്തോടുകൂടി കാണാം, എന്നെ വരയ്ക്കുമ്പോൾ വളരെ സുന്ദരനാക്കി വരയ്ക്കണം, അല്ലെങ്കിൽ നിന്റെ ജീവിതം പോവും, നിന്നെ കൊന്നു കളയുമെന്ന് ആര് വരട്ടി? കമാൻഡർ ഇൻ ചീഫ്. ഓക്കെ, അയാളുടെ സ്ട്രക്ചർ അറിയുക, ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ ഓർത്ത് വെച്ചേക്കുക. കമാൻഡർ ഇൻ ചീഫ് ടിലിനെ കാണാൻ വന്ന കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു, അയാളുടെ നമ്മുടെ അപ്പിയറൻസ് കണ്ടു. അടുത്തത് വന്നത് അടുത്ത പാരഗ്രാഫ്, ആൻ എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്, ഷീ ഹാഡ് എ ലാർജ് ഹംപ് ഓൺ ഹർ ബാക്ക്. സർ പെയിന്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹംപ് ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ബ്യൂട്ടി, ഐ വിൽ ഹാവ് യു ടോൺ ടു പീസസ്. A young lady who was the companion of the Duchess came in as soon as the old lady left. She was young and pretty, but had lost 3 of her front teeth in an accident. She wanted that if in her picture she did not see herself smiling with a perfect set of pearl teeth, she would have him cut into small bites by her lover. She pointed to the captain of the guards. അപ്പോൾ കമാൻഡർ ഇൻ ചീഫ് പോയ ശേഷം വന്നത് എന്ന് വെച്ചാൽ ആൻ എൽഡർലി ലേഡി, ഒരു വയസ്സായ സ്ത്രീ വന്നു. കെയിം നെക്സ്റ്റ്, ഷീ ഹാഡ് എ ലാർജ് ഹംപ് ഓൺ ഹർ ബാക്ക്. ഒരു കൂനുള്ള സ്ത്രീ, ഒരു കൂൻ, ഹംപ് മീൻസ് കൂന്. ഓക്കെ, ഹംപ് ഓക്കെ, ഹംപ് ഓൺ ഹർ ബാക്ക്. എന്നിട്ട് അവൾ പറഞ്ഞു, സർ പെയിന്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി, ആദ്യം വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു, അയ്യോ സർ പെയിന്റർ, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ, എന്നെ വളരെ സുന്ദരിയാക്കി വരയ്ക്കുക, എന്നെ വരയ്ക്കാൻ നിങ്ങൾ എന്താക്കുക, സുന്ദരിയാക്കി വരയ്ക്കണം. ഇഫ് യു ഡു നോട്ട് റിമൂവ് ദ ഹംപ് ഓൺ മൈ ബാക്ക്, ഒപ്പം തന്നെ എൻ്റെ ഈ കൂനൊന്നും കാണാൻ പാടില്ല. ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ കൂനി നിൽക്കുന്നത് കാണാൻ പാടില്ല. റിമൂവ് മൈ ഹംപ് ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ബ്യൂട്ടി. എൻ്റെ സൗന്ദര്യത്തെ എന്താണ് മോശം, അതെല്ലാം മാറ്റിയിട്ട് എന്നെ സുന്ദരിയാക്കി മാറ്റുക, എൻ്റെ ഹംബങ് മാറ്റി, എൻ്റെ സൗന്ദര്യത്തെ ബാധിക്കുന്ന ഹംബ് മാറ്റി നല്ല സുന്ദരിയാക്കി മാറ്റുക. ഐ വിൽ ഹാവ് യു ടോൺ ഇൻ ടു പീസസ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ തുണ്ടം തുണ്ടമായി കീറിക്കളയും, തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിക്കളയുമെന്ന് വിരട്ടി ആ സ്ത്രീയും ആരെ വരട്ടി, ടില്ലിനെ വരട്ടി. അടുത്തത് എ യങ് ലേഡി ഹൂ വാസ് കമ്പാനി ഓഫ് ദ ഡച്ചസ്. അടുത്ത ആർച്ച് ഡ്യൂക്കിൻ്റെ ഭാര്യയുടെ കമ്പാനിയൻ, തോഴിയായിട്ടുള്ള ഒരു ലേഡി വന്നു. കെയിം ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ്. ആ വയസ്സായ സ്ത്രീ, കൂനിയായ ഹമ്പുള്ള സ്ത്രീ പോയ ശേഷം ഡച്ചസിൻ്റെ ഭാര്യയുടെ തോഴി കമ്പാനിയൻ വന്നു. ഷീ വാസ് യങ് ആൻഡ് പ്രറ്റി, യുവതിയായിരുന്നു, സുന്ദരിയായിരുന്നു, ബട്ട് ഹാഡ് ലോസ്റ്റ് 3 ഓഫ് ഹർ ഫ്രണ്ട് ടീത്ത്. ഏതോ ഒരു ആക്സിഡൻറ്റ്, ഒരു ആക്സിഡൻറ്റ് മുന്നിലത്തെ 3 പല്ലുകൾ നഷ്ടമായി, കുതിരപ്പുറത്ത് നോണ്ട വന്ന് വീണ് 3 പല്ലുകൾ പോയി. She wanted that if in her picture she did not see herself smiling, avul warning cheedu njan ende chitram varikkumbo chitrathil njan chirichukondu kaanan paadilla, with the perfect set of pearl teeth ende nalla pallugal kaanichu chirikkuna photo varaikkan paadilla. She would have him cut into small bites by her lover. അങ്ങനെ വല്ലതും എൻ്റെ പല്ല് വല്ലതും വരച്ച് കണ്ട എൻ്റെ ലവറിനെ കൊണ്ട് നിന്നെ എന്താക്കും, ചെറിയ ചെറിയ തുണ്ടങ്ങളായി വെട്ടി നുറുക്കും, നിന്നെ കൊന്നുകളയും എൻ്റെ ലവറിനെ കൊണ്ട്. എൻ്റെ ലവർ ആരെന്നറിയാമോ? ഷീ പോയിന്റഡ് ടു ദി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. അവൾ ആരെ കാണിച്ചത്? അവളുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. നമ്മൾ ആദ്യം കണ്ടല്ലോ, ടില്ലിനെ തടഞ്ഞ ഒരാളുണ്ടല്ലോ, കൊട്ടാരത്തിലേക്ക് വരാനിരുന്ന് തടഞ്ഞ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്, എ ടാൾ വെൽ ബിൽറ്റ് മാൻ, അബൌട്ട് 25 years old, ഗോൾഡ് ബ്രാൻഡഡ് യൂണിഫോം, ഓക്കെ, റെഡ് ഹെയർഡ് മാൻ, ഓർമ്മയുണ്ടല്ലോ, അയാളെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ ലവറാണ്, അവനെ കൊണ്ട് ഞാൻ നിന്നെ പീസ് പീസായി കളയും, അതുകൊണ്ട് എന്നെ വരയ്ക്കുമ്പോൾ എൻ്റെ പല്ലുകൾ കാണാൻ പാടില്ല, ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് വന്നവരെല്ലാം ആരെ വരട്ടിക്കൊണ്ടിരുന്നു? ടില്ലിനെ. ആദ്യം കമാൻഡർ ഇൻ ചീഫ്, രണ്ട് ഹംബുള്ള സ്ത്രീ, മൂന്നത് കമ്പാനിയൻ ഓഫ് ദ ടച്ചസ്. ഇത് മൂന്നുപേരും പുള്ളിക്കാരനെ വരട്ടി, ആരെ, ടില്ലിനെ. സത്യസന്ധമായിട്ട് വരച്ചാൽ കൊന്നു കളയും. ഇവരെ സൗന്ദര്യം കൂട്ടി മാത്രമേ വരയ്ക്കാവൂ, ഇവരെ പ്രായം അറിയാൻ പാടില്ല, സ്ട്രക്ചർ അറിയാൻ പാടില്ല, ഇവരൊക്കെ പണ്ടൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമായിരുന്നു എന്ന് പറഞ്ഞ് ആരെ വരട്ടില്ലിനെ വരട്ടി. ഓക്കെ, അപ്പോഴേ ഈ ഭാഗം നമുക്ക് ഇതോടുകൂടി അതിൻ്റെ ഈ ഭാഗത്ത് ഡിസ്കഷൻ തീർക്കാം. അടുത്ത ഒരു ഭാഗത്തോടു കൂടി നമുക്ക് ഈ കഥയുടെ എല്ലാം അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.